الله الله أشهد أن لا إله الحمد لله وحده والصلاة والسلام على من لا نبي بعد أما بعد ലോകരാജ്യങ്ങളിലെ ഫുട്ബോൾ പ്രേമികൾ ഖത്തറിലേക്ക് ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്നു. ഖത്തർ അവർക്ക് ഹൃദ്യമായ സ്വീകരണം നൽകുകയും പാരിതോഷികങ്ങൾ സമ്മാനിക്കുകയും ചെയ്യുന്നു. അതോടൊപ്പം ഖത്തർ തന്റെ ദഅവത്തിന്റെ ഉത്തരവാദിത്തം പൂർത്തീകരിക്കുന്നുണ്ട്. യൂറോപ്പിൽ മതങ്ങളില്ലാതെ ജീവിക്കുന്നവർ, ജീർണതകളെ പിൻപറ്റിക്കൊണ്ട് ജീവിതം നശിപ്പിച്ച് തമസിൽ ആണ്ടുപോയവരെ ഖത്തർ ഇസ്ലാമിന്റെ വെള്ളി വെളിച്ചത്തിലേക്ക് ക്ഷണിക്കുകയാണ്. വല്ലാഹു യദുഉ ഇലാ ദാരിസ്സലാം. ദഅവത്തിന് വേണ്ടി പ്രത്യേക പണ്ഡിത സമൂഹത്തെ ഖത്തർ വിന്യസിപ്പിച്ചിട്ടുണ്ട്. അവർ ഇസ്ലാമിനെ പരിചയപ്പെടുത്തി കൊടുക്കുന്നു, അവരുടെ സംശയങ്ങളെയെല്ലാം നിവാരണം ചെയ്യുന്നു. ഖത്തറിൽ നിന്ന് പുറത്തു വരുന്ന ഒരു സന്തോഷ വാർത്ത, ഒരുപാട് സഹോദര സഹോദരിമാർ ഇസ്ലാം ആശ്ലേഷിച്ചു കൊണ്ടിരിക്കുന്നു. ഒരു ബ്രസീലിയൻ കുടുംബം ഒന്നടങ്കം കെലിമ ചൊല്ലി ഇസ്ലാം ആശ്ലേഷിക്കുന്ന വീഡിയോ കാണാം. കണ്ടാൽ സന്തോഷത്താൽ നമ്മുടെ കണ്ണു നിറഞ്ഞു പോകും. സുബ്ഹാനല്ലാഹ്. അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. നീ കാരണം ആരെങ്കിലും ഹിദായത്തിലായാൽ ചുവന്ന ഒട്ടകങ്ങൾ ലഭിക്കുന്നതിനേക്കാൾ, ഈ ദുനിയാവും അതിലുള്ള സർവ്വതും ലഭിക്കുന്നതിനേക്കാൾ നിനക്ക് ഖൈറാണ്, ഉത്തമമാണ് എന്ന പ്രവാചക വചനം ഇവിടെ അന്വർത്ഥമായി തീരുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല മറ്റുള്ളവരിലേക്ക് ദഅവത്തെത്തിക്കാൻ നമുക്കെല്ലാവർക്കും നല്ല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹു എല്ലാവർക്കും ഹിദായത്ത് പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹുമ്മ ഹദിലി ഉമ്മത്തി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആമീന ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ.